ഹായ് ഡിയേഴ്സ്, നിഷീസ് കിച്ചൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് റഗ്ഡ ചാട്ട്. ഇത് വള്ളപ്പട്ടാണി കൊണ്ട് ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മഹാരാഷ്ട്ര സ്പെഷ്യൽ ഡിഷാണ്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഞാനിടാ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് വള്ളപ്പട്ടാണി എടുത്തിട്ടുണ്ട്. ഇത് ഇതാ കാണാൻ എങ്ങനെയുണ്ടാവും. ഗ്രീൻ പീസിന്റെ പോലത്തെ വൈറ്റ് പീസാണ്. ഇത് കിട്ടും, ഇത് തന്നെ എടുക്കാം. ഇതിലാ ശരിക്കും ചെയ്യേണ്ടത്. ഇത് കിട്ടാത്തവര് ഗ്രീൻ പീസോ വെള്ളക്കടലോ എടുക്കാം. ഇതിലേക്ക് നല്ലോണം മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് വെള്ളം ഒഴിച്ച് 6 മണിക്കൂറോ ഓവർനൈറ്റോ കുതിർത്ത് വെക്കാം. ഞാനിപ്പോ ഓവർനൈറ്റോ കുതിർത്ത് വെക്കുന്നത്. വൈറ്റ് പീസ് ഓവർനൈറ്റ് കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകി വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിനി വേവിച്ചെടുക്കാൻ വേണ്ടി അടുപ്പത്ത് കുക്കറിലേക്ക് ഇടാം. ഇതിലേക്ക് മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് തീ കത്തിച്ച് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് വെയിറ്റ് ഇട്ട് വേവിച്ചെടുക്കാം. വൈറ്റ് പീസ് വവാൻ വെച്ചത് 2 വിസിൽ വന്ന് തീ ഓഫ് ചെയ്തതിന് ശേഷം ആവി പോകുമ്പോഴത്തേക്കും പാകത്തിന് വന്നിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി അടുപ്പത്ത് ഒരു ചട്ടി വെച്ച് ചൂടാക്കി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഏകദേശം 1-1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ ചെറിയ ജീരകൂട്ട് പൊട്ടിക്കാം. ജീരകം പൊട്ടിക്കഴിയുമ്പം ഇതിലേക്ക് 2 നുള്ള് കായപ്പൊടി ചേർക്കാം. ഇതിലേക്ക് ഒരു സവാള ചെറുതായി മുറിച്ച് ചേർക്കാം. ഇത് കുറച്ച് സമയം ഇളക്കി വഴറ്റാം. ഉള്ളി വാടി തുടങ്ങുമ്പം ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1-2 പച്ചമുളക് മുറിച്ചതും ചേർക്കാം. വീണ്ടും ഇളക്കി വഴറ്റാം. ഇഞ്ചിയിലെയും വെളുത്തുള്ളിയിലെ നല്ല മൂത്ത മണം വരുമ്പം ഇതിലേക്ക് 1 തക്കാളി മുറിച്ചത് ചേർത്ത് വഴറ്റാം. തക്കാളിയും വാടി തുടങ്ങുമ്പം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ ചാട്ട് മസാലപ്പൊടിയും ചേർത്ത് വീണ്ടും വഴറ്റാം. പൊടികളുടെ നല്ല മൂത്ത മണം വരുമ്പം ഇതിലേക്ക് നേരത്തെ വൈറ്റ് പീസ് വേവിച്ചെടുത്ത് ചേർക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്ത് തിളപ്പിക്കാം. ഇത് തിളക്കാൻ തുടങ്ങിയതിന് ശേഷവും തീ കുറച്ച് 1-5 മിനിറ്റ് തിളപ്പിക്കാം. ഇപ്പോൾ ഇത് തിളക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞു. ഇളക്കി കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. ഞാനിപ്പം ഈ പീസ് വേവിക്കുമ്പോൾ ചേർത്ത ഉപ്പ് തന്നെ ഇനി ഉണ്ട്, അതുകൊണ്ട് വേറെ ചേർക്കുന്നില്ല. ഇനി കുറച്ച് മല്ലിയില മുറിച്ച് ചേർത്ത് ഇളക്കി കൊടുത്ത ശേഷം തീ ഓഫ് ചെയ്യാം. റഗ്ഡ ചാട്ട് ഏകദേശം റെഡിയായി. ഇനി ചാട്ട് ചട്നി എല്ലാം ചേർത്ത് സെർവ് ചെയ്യണം. ഒരു ബൗളിലേക്ക് വഴമ്പുന്നുണ്ട്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിന്റെ ബാക്കി ചാട്ട് ചട്നിയും ബാക്കി സാധനങ്ങളും ചേർക്കുമ്പം സൂപ്പറാണ്. ഇത് അധികം ഗ്രേവി വേണ്ടുന്നവർ അധികം ഗ്രേവി ആക്കാം. നമുക്ക് ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇഷ്ടമുള്ളതുകൊണ്ട് ഇങ്ങനെ ആക്കുന്നത്. ഇതിന്റെ മേലെ കുറച്ച് ഗ്രീൻ ചട്നി സ്പ്രെഡ് ചെയ്യാം. കുറച്ച് ടാമറിൻ ചട്നി സ്പ്രെഡ് ചെയ്യാം. ഈ ഗ്രീൻ ചട്നിയും ടാമറിൻ ചട്നിയിലും റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കുറച്ച് ഉള്ളി മുറിച്ചത് വെതറി കൊടുക്കാം. ഉള്ളി എന്ന് പറഞ്ഞാൽ സവാളയാണ്. നമ്മൾ സവാളയാണ് ഉള്ളി പറയുന്നത്, ചെറിയ ഉള്ളിയല്ല. കുറച്ച് തക്കാളി മുറിച്ചത് വെതറി കൊടുക്കാം.
കുറച്ച് മല്ലിയില മുറിച്ചത് വിതറി കൊടുക്കുക. കുറച്ച് മുളക് പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ചാട്ട് മസാല വിതറി കൊടുക്കുക. കുറച്ച് തൈര് സ്പ്രെഡ് ചെയ്യുക. തൈര് വേണ്ടാത്തവർക്കൂടെ ഒഴിവാക്കാം. ഹോളിയല്ലേ, നല്ല കളർഫുൾ ആവട്ടെ. കുറച്ച് സേവ് വിതറി കൊടുക്കുക. പിന്നെ പൊട്ടറ്റോ ചിപ്സോ പാപ്പടിയോ ഒക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പൊടിച്ച് സ്പ്രെഡ് ചെയ്യാം. ഞാനിപ്പം ചാട്ടിലൊക്കെ ചേർക്കുന്ന ഒരു ടൈപ്പ് മിക്സ്ചറാണ് ഫർസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മിക്സ്ചർ കുറച്ച് വിതറി കൊടുക്കുന്നുണ്ട്. കുറച്ച് ചെറുനാരങ്ങ നീര് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സൂപ്പർ ടേസ്റ്റിൽ റഗഡ ചാട്ട് റെഡിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റിൽ റഗഡ ചാട്ട് റെഡിയാണ്. ഉണ്ടാക്കി കഴിക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.